എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൂന്ന് പൈലുകൾ നൽകിയിരിക്കുന്നു ഒരു പൊന്മാൻ്റെ ചിത്രം ഒരു മന്ദാരപ്പൂവിൻ്റെ ചിത്രം മൂന്ന് മൂന്നുകളടങ്ങിയ അക്കം ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പയല് നിങ്ങളുടെ വ്യക്തിയെ കുറിച്ച് ഓർമ്മിച്ച് മനസ്സിൽ വ്യക്തിയുടെ മുഖമോർത്തതിനു ശേഷം തിരഞ്ഞെടുക്കുക അപ്പോൾ നിങ്ങളും ആ വ്യക്തിയും എത്രമാത്രം അടുത്തിരിക്കുന്നു ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകൾ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് ചാനൽ ആദ്യമായി കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയെ മനസ്സിലോർത്ത് തിരഞ്ഞെടുത്തത് പൊന്മാൻ്റെ ചിത്രമാണെങ്കിൽ നിങ്ങളെ കുറിച്ചാണ് ആദ്യം പറയുന്നത് പൊന്മാൻ്റെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ നോക്കുകയാണെങ്കിൽ അതിനു മുമ്പ് നിങ്ങളെക്കുറിച്ച് ഒന്ന് പറയേണ്ടതുണ്ട് നിങ്ങൾക്ക് നൽകുന്ന ഒരു ഉപദേശമെന്ന് പറയുന്നത് നിങ്ങളാദ്യം നിങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത് നിങ്ങൾ നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് നിങ്ങളുടെ ജീവിതം മുഴുവനും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയല്ല ജീവിച്ചത് നിങ്ങളുടെ ജോലി നിങ്ങളുടെ പ്രവർത്തനം നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ എല്ലാം തന്നെ നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്നും ഒഴിഞ്ഞു നിങ്ങളുടെ മോഹങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങൾ നിങ്ങളിൽ തന്നെ കുഴിച്ചു മൂടി നിങ്ങളൊരിക്കലും നിങ്ങളെ തന്നെ സ്നേഹിച്ചിട്ടില്ല നിങ്ങൾ സ്നേഹിച്ചത് നിങ്ങൾ സ്നേഹിക്കുന്നവരെ മാത്രം ഒരിക്കലും നിങ്ങൾ നിങ്ങളോട് സ്നേഹിച്ചില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളും ആവശ്യങ്ങളും നിങ്ങൾ മാറ്റി വെച്ചു എനിക്കൊന്നും വേണ്ട എന്നെ സ്നേഹിക്കുന്നവർക്ക് നൽകാനാണ് എൻ്റെ ജീവിതം എന്നായിരുന്നു നിങ്ങളുടെ എല്ലാത്തിനുമുള്ള മറുപടി അങ്ങനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പൂർ ജീവിതം പൂർണമാക്കി മാറ്റിവെച്ച പൂർണ്ണമായി മാറ്റിവെച്ച ഒരു വ്യക്തിയായി നിങ്ങൾ മാറി എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്നവരുടെ ചിന്തയായിരുന്നു നിങ്ങളുടെ കുടുംബം നിങ്ങൾ സ്നേഹിക്കുന്നവർ അവർക്ക് വേണ്ടി എന്നെന്ന് നിങ്ങൾ ജീവിതം മാറ്റിവെച്ചു പലപ്പോഴും നിങ്ങൾക്ക് സ്വന്തമായി ഉണ്ടായിരുന്ന ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങൾ മൗനമായി മനസ്സിലൊതു ഒതുക്കി വെച്ചിട്ടുണ്ട് ആരോടും പരിഭവം പറയാതെയും ആരോടും ഒരു പരാതി പറയാതെയും നിങ്ങൾ മുന്നോട്ട് പോയി എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സ്നേഹിക്കുന്നവരുടെ സന്തോഷമായിരുന്നു അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്കൊരു സ്നേഹം ഉണ്ടായിരുന്നില്ല അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്കൊരു ഉണ്ടായിരുന്നില്ല എപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് സന്തോഷമാകണം അവരുടെ മനസ്സ് വേദനിക്കാൻ പാടില്ല വിഭവങ്ങൾ അവർക്ക് നൽകണം ജീവിതത്തിൽ എപ്പോഴും അവർക്ക് പ്രാമുഖ്യം നിങ്ങൾ നൽകി അപ്പോൾ നിങ്ങൾ നിങ്ങളെ മറന്നുപോയി ഒരു ദിവസം നിങ്ങളങ്ങോട്ട് ഇല്ലാതെയായി കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിച്ചവർ നിങ്ങളെ തിരിച്ച് സ്നേഹിക്കാൻ പോലും നിങ്ങൾ ആലോചിച്ചിട്ടില്ല ഇതുവരെ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു അവരെ ജീവന തുല്യം സ്നേഹിക്കുന്നു അവരുടെ സന്തോഷം നിങ്ങൾക്ക് ഏറ്റവും വലുതാണ് അവർക്ക് നൽകാൻ കഴിയുന്നതെല്ലാം ഒരുക്കി നൽകുന്ന ഒരു നല്ല ഹൃദയമുള്ള വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഭാഗ്യമല്ല നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരുടെ ഭാഗ്യമാണ് അവർക്കൊരു നിധി പോലെയാണ് നിങ്ങൾ കിട്ടിയിരിക്കുന്നത് കാരണം ആരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്ന ഈ ലോകത്തെ വളരെ വിരളമായ ആളുകൾ ഉൾപ്പെടുന്നവരാണ് നിങ്ങൾ നിങ്ങൾ സ്നേഹിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല അവരുടെ സന്തോഷത്തിന് വേണ്ടി എല്ലാം മാറിക്കൊടുക്കുന്ന എല്ലാത്തിൽ നിന്ന് അകന്നു മാറി നിൽക്കുന്ന ഒരു വ്യക്തി നിങ്ങൾക്കൊരറ്റ ലക്ഷ്യമുള്ളൂ നിങ്ങൾ സ്നേഹിക്കുന്നവരുടെ കണ്ണ് നിങ്ങൾ കാണാൻ പാടില്ല അവരൊന്നും സന്തോഷിച്ചിരിക്കണം അവർക്കെന്നും ജീവിതത്തിൽ ഐശ്വര്യങ്ങളുണ്ടാവണം അവർക്കെന്നും നന്മകളുണ്ടാവണം അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതം പൂർണ്ണമായി അവർക്ക് വേണ്ടി അർപ്പിക്കുന്നു അങ്ങനെ സ്നേഹിക്കപ്പെടുന്നവരുടെ ഭാഗ്യമായി നിങ്ങൾ മാറുകയാണ് ആരാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് അവർ ആണ് നിങ്ങളുടെ അവരുടെ ഭാഗ്യമായി നിങ്ങൾ മാറുകയാണ് തിരിച്ച് നിങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം പോലും കാത്തിരുന്നതും നിങ്ങൾ ഇനി ജീവിക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് വല്ലാത്തൊരു മനസ്സിൻ്റെ ഉടമ തന്നെയാണ് നിങ്ങൾ നിങ്ങളോടൊരു ഉപദേശം പറയാനുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ആ വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ആ വ്യക്തി നിങ്ങളുടെ സ്നേഹത്തിന് അർഹനുമാണ് പക്ഷേ നിങ്ങളും നിങ്ങൾക്കുമുണ്ടൊരു മനസ്സ് നിങ്ങൾക്കും വേണ്ട ഒരു സന്തോഷം അപ്പോൾ നിങ്ങളെപ്പോഴും പറയുന്നൊരു വാക്കായിരിക്കും നിങ്ങൾക്ക് മറുപടിയായിട്ട് പറയാനുണ്ടായിരിക്കുക ഞാൻ സ്നേഹിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നവരെയാണ് അവരുടെ സന്തോഷമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ സ്വപ്നങ്ങൾ അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് എന്ന് നിങ്ങളെപ്പോഴും പറയും അങ്ങനെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും മോഹങ്ങളും കുതികളും സ്വപ്നങ്ങളും താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറും എന്നെന്നും നിങ്ങളെ നിങ്ങളാരെയൊക്കെ സ്നേഹിച്ചോ അവരും തിരിച്ച് നിങ്ങളെ യഥാവിധി സ്നേഹിക്കും കാരണം അവർക്കങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല അവർക്ക് ഈ ആത്മാർത്ഥത വിട്ടു പോകാൻ ഒരിക്കലും കഴിയുകയുമില്ല നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള സ്നേഹം നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ അവർക്ക് വേണ്ടി അർപ്പിച്ചിരിക്കുകയാണ് അവരും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എങ്കിലും ഒരു പിടി മുന്നിലായിട്ട് നിങ്ങൾ അവരെ അവർക്ക് വിട്ടുകൊടുക്കാതെ നിങ്ങളെ അവർക്ക് വിട്ടുകൊടുക്കാതെ നിങ്ങൾ നിങ്ങൾക്കുള്ളതെല്ലാം അവർക്ക് സമ്മാനിക്കുന്നു ജീവിതം മുഴുവനും ഓടിക്കളിക്കാനും ഒരുപാട് എൻജോയ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ കിട്ടിയിട്ടും അതൊക്കെ നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നു അവരെന്താവശ്യപ്പെടുന്നു അവരെന്താഗ്രഹിക്കുന്നു അത് നൽകുവാൻ വേണ്ടി നിങ്ങളെന്തെന്നും ആഗ്രഹിക്കുന്നു അത് അവരുടെ വാക്യമാണ് നിങ്ങൾ നിങ്ങള നിങ്ങളാരെ സ്നേഹിക്കുന്നുവോ അവർ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളൊക്കെ ആയിരിക്കും കാരണം അത്രത്തോളം മനസ്സിന് നിഷ്കളങ്കതയും മനസ്സിന് നല്ല ഒരു വിശാലതയുമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ ഒരു സ്ത്രീ ആയാലും ഒരു പുരുഷനായാലും ശരി ആരോടും പരിഭവമില്ലാതെ നിങ്ങൾ സ്നേഹിക്കുന്നവർ പലപ്പോഴും നിങ്ങളോട് പരാതി പറഞ്ഞിട്ടുണ്ട് എന്നെ നോക്കുന്നില്ല എന്നെ പരിഗണിക്കുന്നില്ല എനിക്കത് നൽകിയില്ല ഇത് നൽകിയില്ല അങ്ങനെ എല്ലാവരും പരാതി പറഞ്ഞിട്ടും നിങ്ങളാരെക്കുറിച്ചും പരാതി പറഞ്ഞിട്ടില്ല കാരണം നിങ്ങൾക്കങ്ങനെ ഒരു പരാതിയില്ല ഒന്നും ഒന്നിനെക്കുറിച്ച് ഒന്നും ചോദ്യം ചെയ്ത് വാങ്ങിക്കുന്നില്ല നിങ്ങൾ ഒന്നും പിടിച്ചു വാങ്ങിക്കുന്നില്ല നിങ്ങൾക്കറിയാം മനസ്സറിഞ്ഞ് നൽകേണ്ടത് മാത്രം അത് ഈശ്വരനായാലും നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളായാലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെയാണ് മനസ്സറിഞ്ഞ് തരിക അത് സ്വീകരിക്കുക പരാതികളും പരിഭവങ്ങളും ഇല്ല അങ്ങനെ പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ മറ്റുള്ളവരെ ഒന്നിനും വേണ്ടിയല്ലാതെ നിസ്വാർത്ഥമായി സ്നേഹിക്കുന്ന നിങ്ങൾക്കെന്നും നന്മ വരട്ടെ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള അടുപ്പം അളക്കാൻ നിന്നാൽ അത് എപ്പോഴും നിങ്ങൾക്കനുകൂലമായി വരൂ കാരണം നിങ്ങളെപ്പോലെ ആരും മറ്റാരും ആ വ്യക്തിയെ സ്നേഹിക്കില്ല സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ അടുത്തതായിട്ട് രണ്ടാമത്തെ പൈലാണ് ആ മന്താരപ്പൂ വെളുത്ത മന്താരപ്പൂ തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ചാണ് പറയുന്നത് അവരും അവർ സ്നേഹിക്കുന്നവരും തമ്മിൽ എത്രത്തോളം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഒരു പുതിയ പ്രണയമാണ് ഒരുപക്ഷെ ആദ്യമായിട്ട് പ്രണയിക്കുന്ന ഒരു വ്യക്തി ഒരുപക്ഷെ നിങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും പ്രണയിക്കുന്നത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നത് ആ പുതിയ പ്രണയത്തിൻ്റെ ഒരു ശോഭ നിങ്ങളുടെ മനസ്സിലെപ്പോഴും ഉണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിയെ മനസ്സ് തുറന്ന് സ്നേഹിക്കുകയാണ് ഇപ്പോൾ ആ വ്യക്തിയല്ലാതെ നിങ്ങൾക്ക് ഒരാളോടും ഒരു പ്രതിബദ്ധതയില്ല ഈ ലോകത്ത് നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് തന്നെ ആ വ്യക്തിയെ സ്നേഹിക്കാനാണ് ആ വ്യക്തിയുടെ ശബ്ദം കേൾക്കാനാണ് വല്ലാത്തൊരു നിർവൃതി നിങ്ങൾക്ക് ജീവിതത്തിൽ തോന്നുന്നുണ്ട് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരുപാട് അടുത്തിരിക്കുന്നു ആദ്യമായി ഒരു പ്രണയത്തിലേക്ക് വരുന്ന വ്യക്തികളെന്നുള്ള രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ വളരെ വേഗത്തിലും ആഴത്തിലുമാണ് രണ്ടുപേരും കടന്നു വന്നിരിക്കുന്നത് ലോകത്ത് ഒന്നിനെ കുറിച്ച് നിങ്ങൾക്കിപ്പോൾ ചിന്തിക്കാൻ കഴിയുന്നില്ല നിങ്ങൾ രണ്ടുപേരുമുള്ള ആ സ്നേഹം പ്രണയം അതല്ലാതെ മനസ്സും മനസ്സും ഒരുപാട് അടുത്തിരിക്കുന്നു നിങ്ങൾക്കിപ്പോൾ മറ്റൊന്നും കേൾക്കാൻ കഴിയുന്നില്ല മറ്റൊന്നും നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുമില്ല മുമ്പ് അത്യാവശ്യമായിട്ട് ഇരുന്ന ചില ശബ്ദങ്ങൾ ചില വ്യക്തികൾ അവരൊന്നിപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നില്ല മനസ്സിൽ പരസ്പരം നിങ്ങൾ മാത്രമാണ് നിങ്ങൾ പരസ്പരം വളരെ അറ്റാച്ചഡ് ആണെന്നുള്ളത് വ്യക്തമാണ് ഒരാൾക്ക് മറ്റൊരാളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല നിങ്ങൾക്കറിയാം പല പരാധീനതകളും പല കുറ്റങ്ങളും കുറവുകളും നിങ്ങൾക്കുണ്ടെന്ന് പക്ഷേ നിങ്ങൾ രണ്ടുപേരും അതെല്ലാം മറന്ന് നിങ്ങളുടെ രണ്ടുപേരെയും പരസ്പരം സ്നേഹിക്കുന്നു ഒരാൾക്ക് മറ്റൊരാളില്ലാതെ പറ്റാതെ ആയിരിക്കുന്നു നിങ്ങളുടെ കൈകൾ ചിലപ്പോൾ ശൂന്യമായിരിക്കും നിങ്ങളുടെ കീശകൾ ശൂന്യമായിരിക്കും ആളെ എങ്ങനെ ജീവിക്കണമെന്നോ എങ്ങനെ മുന്നോട്ട് പോകണമെന്നോ ഒരാ ആശയവും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുകയില്ല പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ പരസ്പരം സ്നേഹിക്കുകയാണ് ഒരാളെ മറ്റൊരാൾക്ക് എത്രത്തോളം ഇഷ്ടമാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഇഷ്ടത്തിലാണ് നിങ്ങൾ കഴിഞ്ഞ് പോരുന്നത് ഒരാളെ മറ്റൊരാൾക്ക് അവഗണിക്കാൻ കഴിയുന്നില്ല രണ്ടുപേരും ഒന്നുമില്ലെങ്കിലും ഒന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും പരസ്പരം സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും അഗാധമായി ആഗ്രഹിക്കുന്നു ആ സ്നേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രണയത്തിൻ്റെ മുൻപിൽ ലോകം മുഴുവനും നിങ്ങളുടെ കാൽ കീഴിൽ വരുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നു ഒരുപാട് പേര് നിങ്ങളെ നിങ്ങളെതിർക്കാനുണ്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് തന്നെ ആശങ്കയുണ്ട് മറ്റുള്ളവരോട് പറയുമ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവരെങ്ങനെ എടുക്കും നിങ്ങളുടെ ബന്ധത്തെ പക്ഷെ അതൊന്നും നിങ്ങൾ കാര്യമാക്കുന്നില്ല ഓരോ നിമിഷവും വളരെ ശരവേഗത്തിൽ പോകുന്ന എന്തോ ഒന്നുപോലെ എന്തോ ഒരു വസ്തു പോലെ നിങ്ങൾ പരസ്പരം രണ്ടുപേരുടെ ഹൃദയത്തിലേക്ക് രണ്ടുപേരും തുളച്ച് കയറുകയാണ് ഓരോ നിമിഷവും നിങ്ങൾ പരസ്പരം സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് കോടിക്കണക്കിന് തവണകളിൽ നിങ്ങൾ പരസ്പരം സ്നേഹിച്ചോണ്ടിരിക്കുകയാണ് ഈ ഭൂമി പോലും അത്ര വേഗതയിൽ അല്ലെങ്കിൽ ഭൂമിയിലെ ഒരു ചലനം പോലും അത്ര വേഗതയിൽ ഉണ്ടാവുന്നില്ല അത്രത്തോളം പരസ്പരം ഇഷ്ടമാണ് സ്നേഹമാണ് പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഒരാളെ ഒറ്റക്കാക്കി ആക്കി മറ്റൊരാൾക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ നിങ്ങളുടെ ഓരോരുത്തരുടെയും ചിന്തയും നിങ്ങളെ ഓരോരുത്തരെയും കുറിച്ചാണ് അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം മനസ്സിൽ കാണുന്നു ചിന്തിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്കൊന്നും ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല നിങ്ങൾക്ക് മുൻപ് അത്യാവശ്യം ഉണ്ടായിരുന്ന പല കാര്യങ്ങളും പല വ്യക്തികളും അവരെയൊക്കെ നിങ്ങൾ മറന്നിരിക്കുന്നു കേവലം നിങ്ങൾ രണ്ടു നിങ്ങൾ ഒതുങ്ങി ഒതുങ്ങിപ്പോകത്തു ഒരു വ്യക്തി മറ്റൊരാളുമായി എത്തരത്തിൽ അടുത്തിരിക്കാമോ അതിൻ്റെ പൂർണ്ണ തോതിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു ഒരുമിച്ച് ഈ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കറിയില്ല എത്ര പെട്ടെന്ന് എങ്ങനെ നിങ്ങളടുത്തു വന്ന് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്നേഹം ഇത്രത്തോളം ആകുമെന്നോ അതൊന്നും നിങ്ങൾക്കറിയില്ല നിങ്ങൾ അത്ഭുതമാണ് തോന്നുന്നത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതമാണ് തോന്നുന്നത് ഞങ്ങളെങ്ങനെ ഇത്ര സ്നേഹിച്ചു പോയി ഇത്ര അടുത്ത് പോയി നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ് ഉണ്ടാകുന്നത് പക്ഷെ ഒന്നറിയാം രണ്ടുപേരും ആത്മാർത്ഥമായി പരസ്പരം സ്നേഹിക്കുന്നു രണ്ടുപേർക്കും പരസ്പരം അവഗണിക്കാൻ കഴിയുന്നില്ല രണ്ടുപേർക്കും പരസ്പരം കാണാതിരിക്കാൻ കഴിയുന്നില്ല ലോകത്താരോടും പറയാതെ ഒരുപാട് കാര്യങ്ങൾ പരസ്പരം സംസാരിക്കാനും പരസ്പരം ഒരുമിച്ച് മുന്നോട്ട് പോകാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു ആരൊക്കെ എതിർത്താലും ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട് പക്ഷെ ആരൊക്കെ എതിർത്താലും ശക്തമായി മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ സ്നേഹമല്ലാതെ ഒന്നുമില്ല പരസ്പരം ഇഷ്ടമല്ലാതെ എങ്ങനെ ജീവിക്കുമെന്നോ എങ്ങനെ മുന്നോട്ട് പോകുമെന്നോ ഒന്നും നിങ്ങൾ അതിനെ നിങ്ങൾ ചിന്തിക്കുന്നില്ല നിങ്ങൾ ക്ഷണികമായ അല്ലെ കേവലമായ ഇഷ്ടം മാത്രം വെച്ച് സൂക്ഷിക്കുന്നു മനസ്സിലൊന്നിനെ കുറിച്ച് ചിന്തിക്കാനും നിങ്ങൾക്ക് സമയമില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ സ്നേഹത്തിൻ്റെ ലവ് എനർജിയുടെ ഏറ്റവും പാരമ്യതയിലുള്ള ഒരു എനർജിയാണ് നിങ്ങളിലുള്ളത് പരസ്പരം സ്നേഹിക്കാനല്ലാതെ പരസ്പരം ഓർക്കാനല്ലാതെ പരസ്പരം അടുക്കാനല്ലാതെ പരസ്പരം പിന്തുണ നൽകാനല്ലാതെ ഒന്നും നിങ്ങൾക്കറിയില്ല കാരണം നിങ്ങളുടെ കണ്ണിൽ ഇപ്പോൾ ഒന്നും കാണുന്നില്ല മുൻപ് ഭയപ്പെട്ടിരുന്ന ഒന്നിനെയും നിങ്ങളിപ്പോൾ ഭയപ്പെടുന്നില്ല മുൻപ് വലുതായിട്ട് തോന്നിയ ഒന്നിനെ നിങ്ങൾക്ക് വലുതായിട്ട് തോന്നുന്നില്ല നിങ്ങളുടെയൊക്കെ മനസ്സിൽ പരസ്പരം നിങ്ങൾ മാത്രമായിട്ട് അവശേഷിക്കുകയാണ് അടുത്തായിട്ട് മൂന്നാമത്തെ പയലായ മൂന്ന് മൂന്നുകളടങ്ങിയ പയല് തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ചാണ് ഇനി പറയുന്നത് മൂന്നാമത്തെ ഫൈല് സെലക്ട് ചെയ്ത ആളുകളുടെ ആ വ്യക്തിയും അവരും തമ്മിലുള്ള ഹൃദയ അടുപ്പത്തെക്കുറിച്ചാണ് നാം പറയുന്നത് അല്ലെങ്കിൽ അവരെക്കുറിച്ചാണ് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വല്ലാത്ത ഒരു സംസ്കരണത്തിൻ്റെ പാതയിലാണ് മുൻപ് ഒരുപാട് വേലിക്കെട്ടുകൾ ബ്രേക്ക് ചെയ്തുകൊണ്ടും ഒരുപാട് ചിന്തിക്കാതെയും പ്രവർത്തിച്ച വ്യക്തികളാണ് നിങ്ങൾ രണ്ടുപേരും പക്ഷെ ഇപ്പോൾ നിങ്ങളൊരു പുനർചിന്തനത്തിൻ്റെ പാതയിലാണ് മറ്റൊന്നുമല്ല ഫോർ ഗീവിങ് ആൻഡ് ലേണിങ് പരസ്പരം ക്ഷമിക്കുകയാണ് നിങ്ങൾ മുൻപ് നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു എടുത്തുചാട്ടവും എല്ലാത്തിനോടും വൈകാരികമായി പ്രതികരിക്കുന്ന ശീലമാണ് ഉണ്ടായിരുന്നത് ഒന്നിനും നിങ്ങൾക്കൊരു ക്ഷമയുണ്ടായിരുന്നില്ല ചോരത്തിളുപ്പിൻ്റെ അല്ലെങ്കിൽ താനെടുത്ത നിലപാട് തോൽക്കാൻ പാടില്ല മറ്റുള്ളവരുടെ ഞാൻ തലമുനിക്കില്ല എനിക്ക് ആത്മവിശ്വാസമുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും എൻ്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കും അങ്ങനെ ഒരു ധാരണ നിങ്ങളുടെ വ്യക്തിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു എല്ലാത്തിനെയും മറികടക്കാനുള്ള കഴിവുണ്ടെന്നും എല്ലാം തങ്ങൾക്ക് കീഴയാണെന്നും തങ്ങളെല്ലാത്തിനും മീതയാണെന്നൊക്കെ ഉള്ള ചിന്ത നിങ്ങൾക്കുണ്ടായിരുന്നു കാലം മുന്നോട്ട് പോയപ്പോൾ നിങ്ങളുടെ മനസ്സും മാറി അന്നത്തെത്രയും ഒരു കാര്യത്തിലുള്ള ആവേശമോ അല്ലെങ്കിൽ എല്ലാത്തിനെയും അട്ടിമറിക്കാനുള്ള ആ മോഹമൊക്കെ മാറിയിരിക്കുന്നു ഇപ്പോൾ പഴയ ശത്രുക്കളോട് പോലും ഉള്ളിൽ സ്നേഹം അങ്ങനെ ശത്രുതയിൽ തുടങ്ങിയ ബന്ധങ്ങൾ ആത്മാർത്ഥ ബന്ധങ്ങളായിട്ട് മാറുന്നു ഇനി അഥവാ മാറിയില്ലെങ്കിലും ഞാനൊന്നിനുമില്ല എന്നൊരു മനസ്സ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയൊക്കെ തീരുമാനിച്ചിരിക്കുന്നു നിങ്ങളുടെ വ്യക്തിക്കും നിങ്ങൾക്കും പരസ്പരം തന്നെ ഉണ്ടായിരുന്ന ചില ചിന്തകൾ ഒരാളെ മറ്റൊരാളെ അംഗീകരിക്കില്ല പരസ്പരം രണ്ടുപേരും അംഗീകരിക്കാത്ത അവസ്ഥ ഞാനാണ് വലുത് നീ എന്നേക്കാൾ ഉള്ള ചിന്ത വരുമാനത്തിൻ്റെ വ്യത്യാസം വന്നപ്പോഴും കുടുംബ ബന്ധങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ഒരുപാട് വഴക്കിട്ടിട്ടുണ്ട് കാരണം ഞാൻ എപ്പോഴും നിന്നേക്കാൾ മീതയാണെന്ന് ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് പരസ്പരം ആരാണ് വലുത് ഒരു ഈഗോ ക്ലാഷൊക്കെ ഉണ്ടായിരുന്നു പലപ്പോഴും നിങ്ങൾ പരസ്പരം കൈനീട്ടി സഹായിക്കേണ്ട അടുത്ത് അതേ നിലപാട് സ്വീകരിച്ചില്ല നിങ്ങളുടെ മനസ്സിൽ തന്നെ പരസ്പരമുള്ള ഒരു വൈരാഗ്യം വന്നിരുന്നു പിന്നീട് പലതിനോട് നിങ്ങൾക്കൊരു വെറുപ്പും ഞാനാണ് വലുത് എൻ്റെ പണമുണ്ട് എന്ന് നിങ്ങൾ രണ്ടുപേരും പരസ്പരം ചിന്തിച്ചിരുന്നു ഞാൻ ആർക്കു തലകുനിക്കേണ്ട കാര്യമില്ല എനിക്കറിയാം എന്തെല്ലാം ചെയ്യണം എന്നുള്ളതൊക്കെ കുറച്ചൊക്കെ നിങ്ങൾ സംസാരിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എല്ലാം ഒന്നും അല്ല എന്ന് പരസ്പരം ക്ഷമിക്കലും സ്നേഹിക്കലും വിട്ടുവീഴ്ച ചെയ്യുന്നതും അനുരഞ്ജനത്തിലാക്കുന്നതും ഒക്കെയാണ് നല്ലതെന്ന് നിങ്ങൾക്കിപ്പോൾ ബോധ്യം വന്നിരിക്കുന്നു മുൻപത്തെ ആ വൈകാരികമായ ആവേശവും എല്ലാം തട്ടിത്തീർപ്പിക്കാനുള്ള ആ ചിന്തയൊന്നും ഇപ്പോൾ ഇല്ല എല്ലാത്തിനോടും സമരസപ്പെട്ട് ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരുമായിട്ടും അല്ലാത്തവരുമായിട്ടൊക്കെ ശാന്തമായി പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ശാന്തതയിലെവിടെയോ ആണ് പ്രണയവും സ്നേഹവും നന്മയും കാരുണ്യവും ഒളിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി ക്ഷമിക്കുന്നവരുടേതാണ് ഈ പ്രപഞ്ചമെന്നും ധൃതിയുള്ളവർ അതിലെ വേഗതയിൽ കടന്നു പോകുന്നേ ഉള്ളൂ എന്നും അവർക്കൊന്നും ആസ്വദിക്കാൻ കഴിയുന്നില്ലെന്നുള്ള ബോധ്യം നിങ്ങൾക്ക് പുണ്ടായിരിക്കുന്നു നിങ്ങൾക്ക് കേവലം ബോധ്യം ഉണ്ടാകുക മാത്രമല്ല നിങ്ങളതെല്ലാവരോടും പറയുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു ഈ ലോകം ഞാൻ കണ്ട കാഴ്ചപ്പാടല്ല ഈ ലോകത്തെയും ഈ സമൂഹത്തെയും നമ്മൾ സ്നേഹിക്കേണ്ടതുണ്ട് നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടെന്നും എല്ലാവരും ജീവിക്കാൻ വേണ്ടിയുള്ള നെറ്റത്തിലാണെന്നും ആരും തെറ്റുകാരല്ല എല്ലാവരും വിധിക്കപ്പെട്ടവരാണെന്നുള്ള ചിന്ത നിങ്ങളിപ്പോൾ വന്നിരിക്കുന്നു പരസ്പരം ആ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുന്ന സ്വഭാവമോ ആ ധൃതിയോ ഒന്നും ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്നില്ല എല്ലാത്തിനോടും ക്ഷമിക്കാൻ നിങ്ങൾക്ക് ഒരു മനസ്സ് വന്നിരിക്കുന്നു ഒരുപാട് പേരോട് നിങ്ങൾക്ക് വഴക്കുണ്ടായിരുന്നു വൈരാഗ്യം ഉണ്ടായിരുന്നു അതനുസരിച്ച് പല സംഭവങ്ങളും മുൻപും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ മനസ്സ് ഫോർ ഗീവിങ് ആൻഡ് ലേണിങ് ആണ് ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിരിക്കുന്നു ഒന്നിനും ധൃതി പിടിച്ചിട്ട് കാര്യമില്ലെന്നും എല്ലാം അതിൻ്റേതായ ഒരു സമയത്ത് മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നൊക്കെ ഉള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുന്നു ജീവിതത്തിൽ നിങ്ങൾക്ക് നേട്ടങ്ങളുണ്ട് നിങ്ങളുടെ കോട്ടങ്ങളില്ലാതെ ശക്തമായി ജീവിക്കാൻ കഴിഞ്ഞവരുമാണ് നിങ്ങൾ പക്ഷെ അന്നൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ മേന്മയോ നിങ്ങളുടെ ഗുണങ്ങളോ നിങ്ങൾക്ക് ഈശ്വരം നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചോ നിങ്ങൾ അന്നും ചിന്തിച്ചില്ല പക്ഷേ ഒരുപാട് പടയോട്ടങ്ങളും ഒരുപാട് ജീവിതങ്ങളും ഒരുപാട് പണവും ഒരുപാട് സൗകര്യങ്ങളും ഒരുപാട് പരിചാരകരെയൊക്കെ കണ്ട് കളഞ്ഞ ജീവിതമായതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ മാറി വരുന്നു എല്ലാം ക്ഷണികമാണെന്നും ഒന്നും ഇവിടെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിട്ടാരും പോകുന്നില്ലെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ട് ആരായാലും എപ്പോഴായാലും ഈശ്വര വിധി നടപ്പിലാക്കുകയും വെറും കൈയോടെയാണ് നാം നിൽക്കുന്നതെങ്കിൽ അതുപോലെ തന്നെ ഈ ഭൂമിയിൽ നിന്ന് പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് പോകേണ്ടി വരും അതുവരെയുള്ള ക്ഷണികമായ ജീവിതമാണെന്ന് നിങ്ങളും നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു മുൻപ് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല ആത്മീയതയുടെ ഒരു പുതിയ തലത്തിലേക്ക് നിങ്ങൾ എത്തുന്നു തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് ട്രെൻഡുമാണ് നിങ്ങൾക്കുള്ളതെല്ലാം നൽകുന്നത് മുകളിലുള്ള ഈശ്വരനാണെങ്കിൽ ആ ശക്തിയെ നിങ്ങൾ ബഹുമാനിക്കുക ആരാധിക്കുക ആ ശക്തിയെ ഹൃദയത്തിൽ സൂക്ഷിക്കുക ആ ശക്തി വിഭാഗം ചെയ്ത എല്ലാ നന്മകളും നിങ്ങൾ ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു ആത്മീയ ബന്ധത്തിൽ അധിഷ്ഠിതമായൊരു ബന്ധം ഉണ്ടാവും കാരണം നിങ്ങളൊരു സംശുദ്ധനായ വ്യക്തിയാണ് നിങ്ങൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നിങ്ങൾ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഒന്നും തട്ടിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ആ മികച്ച മനസ്സ് ഈ ലോകം കാണുക തന്നെ ചെയ്യും ഈശ്വരാധീനത്താൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾ സിദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിങ്ങളിലും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ജീവിതത്തിൽ ഒരുപാട് ബഹുദൂരങ്ങളിന് മുന്നോട്ട് പോകാനുണ്ട് ഓരോ ഘട്ടത്തിലും നിങ്ങൾക്ക് സ്നേഹം ഉള്ള നിങ്ങളോട് വിശ്വാസമുള്ള ഏറ്റവും അടുത്ത ആളുകളുടെ ആയി ഓരോ പ്രതിസന്ധികൾ നിങ്ങൾ ചർച്ച ചെയ്യണം ജീവിതം ഏറ്റവും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകണം നിങ്ങളുടെ ജീവിതം എന്ന് വെച്ചാൽ നിങ്ങൾ മാത്രമല്ല നിങ്ങൾക്ക് പിന്നിലാൾ നിലനിൽക്കുന്ന എല്ലാവരും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതാണ് ആ കാര്യം നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പാടില്ല ജീവിതത്തിൽ സുഖവും സന്തോഷവും മാറി മാറി വരും ജീവിതത്തിൽ മനുഷ്യൻ്റെ വാക്ക് മാത്രം മാറ്റാൻ പറ്റില്ല കാരണം ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യന് ജീവൻ നഷ്ടപ്പെടുന്നത് പോലെയാണ് ഒരാൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാതെ ഇരിക്കുമ്പോൾ വരുന്നത് നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ആ അടുപ്പം അത് ചരിത്രപരമാണ് നിങ്ങളുടെ പരസ്പര സ്നേഹവും ബഹുമാനവും ഒരാൾ മറന്നാൽ മറ്റൊരാൾക്ക് ഓർത്തു നൽകുന്ന നിങ്ങളുടെ സ്വഭാവവും എല്ലാം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക